അനുംപുരട്ടിൽ ഉണ്ടാവാൻ ഞാൻ എന്താ പ്രെഗ്നന്റ് ആണോ സോളമ്മ? ഇതൊന്നും അല്ല, വേറെ എന്തോ ആണ്. മോളെ ഇനിയിപ്പോ വെച്ചോണ്ടിരിക്കണ്ട, ആശുപത്രി പോവാം, ഞാൻ കൊണ്ടുപോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിപ്പോ കുറച്ചു നേരം കടന്നാ അങ്ങ് മാറിക്കോളൂ. ഞാനൊരു നേഴ്സാ സോളമ്മ, എത്ര ചെറിയ അസുഖമാണെങ്കിലും ഇങ്ങനെ ചികിത്സിക്കാതിരിക്കുന്നത് ശരിയല്ല. അത് ശരിയാ, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. മമ്മയ്ക്ക് പരിചയമുള്ള ഒരു ലേഡി ഡോക്ടർ ഉണ്ട് ഇവിടെ, ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. അതിന് ഡോക്ടറെ ഞാൻ കണ്ടല്ലോ. അത് രാത്രിയല്ലേ, ആ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വെറും വൈറ്റമിൻ ഗുളികകളാ മമ്മി ആ ഡോക്ടറെ തന്നത്. വിളർച്ചയ്ക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ലേ തരാറ്? ആദ്യം ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ വേറെ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ. ആവശ്യമുണ്ടല്ലോ, എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മനം പുരട്ടിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അത് വന്നെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയണ്ടേ? കാരണം അന്നത്തെ വീഴ്ചയല്ലേ, ഡോക്ടർ പറഞ്ഞിരുന്നു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാവുമെന്ന്. എന്തായാലും ഒരു വിശദമായ ചെക്കപ്പ് നല്ലതാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് ഡോക്ടറിനെ കാണാം. അതിന് ഞാൻ കാണാൻ പോകുന്ന ഡോക്ടറെ സോളമൻ അറിയോ? ആ ഡോക്ടറല്ല, ഇത് നമ്മൾ ആദ്യം കണ്ട ഡോക്ടറല്ലേ. അതാവുമ്പോ ലക്ഷണം പറഞ്ഞ് എനിക്ക് മരുന്ന് വാങ്ങിക്കാലോ. അപ്പൊ ഞാൻ വരണ്ടേ? താൻ തൽക്കാലം വരണ്ട, മലമ്പുരട്ടുള്ളതല്ലേ, കുറച്ചു റെസ്റ്റ് ചെയ്. അപ്പോഴേക്കും ഞാൻ പോയി മരുന്ന് വാങ്ങിട്ട് വരാം. സോളമൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? അതെ, ഇതെന്റെ ഭാര്യ, അവക്ക് എന്ത് പറ്റിയാലും നോക്കേണ്ടത് എന്റെ കടമ. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഞാൻ പോയിട്ട് വേഗം വരാം. നല്ല സ്നേഹമുള്ളവന. എന്നിട്ടാണോ വെട്ടുപോത്തിനെ കൊണ്ട് ചേച്ചിയെ കെട്ടിക്കാൻ തീരുമാനിച്ചേ? ആ ജെയിംസിനെ. അത് കഴിഞ്ഞില്ലേ, എപ്പോഴെപ്പോഴും എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ? അത്രയ്ക്ക് ദേഷ്യമുള്ളതുകൊണ്ടാ. ആ പോട്ടെ, അത് നടന്നില്ലല്ലോ. ചേച്ചി, ചേച്ചി കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വാ മമ്മി, ചേച്ചി കിടന്നോട്ടെ, വാ. കിടന്ന മോളെ. സമയത്ത് തലകറക്കോ വോമിറ്റിങ്ങും പതിവാ. അതിന് മരുന്ന് കഴിക്കല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. മരുന്ന് കൊടുക്കാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, അവളൊന്നും അറിയരുത്, അത്രേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അറിയില്ലേ? ഏറി വന്ന രണ്ടു മാസം രഹസ്യം പുറത്താവില്ലേ? പുറത്താവും. അപ്പൊ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ മുഴുവൻ സോളമൻ ഒറ്റയ്ക്ക് തരണം ചെയ്യണ്ടേ? അതിലും നല്ലതല്ലേ ഇപ്പൊ തന്നെ ഫേസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? എനിക്ക് പേടിയാ ഡോക്ടർ, വിവരം അറിയുമ്പോ സോഫിയുടെ പ്രതികരണം എന്താണെന്ന് ആലോചിക്കുമ്പോ എന്റെ ശരീരം മുഴുവൻ തളര. വൈകിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എന്റെ അഭിപ്രായം. സോളമന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഉടനെ വേണ്ട, സോളമന്റെ ഇഷ്ടം. ഈ ടാബ്ലറ്റ്സ് വാങ്ങി കൊടുത്താ മതി. അതെ, നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയല്ലേ, ടാബ്ലറ്റ്സിന്റെ പേര് കണ്ടാല് അത് എന്തിനാ യൂസ് ചെയ്യുന്നെന്ന് മനസ്സിലാവും. അറിയാം, അതുകൊണ്ട് കവർ പൊട്ടിച്ച് ഒരു ചെറിയ കുപ്പിയിലാക്കിട്ടാ ഞാൻ കൊണ്ടുപോകാൻ പോകും. അപ്പൊ അവള് സംശയിക്കില്ലേ? ആ നേരത്തെ എന്തെങ്കിലും കള്ളം പറയാം. ഒരു കള്ളം മറയ്ക്കാൻ ഒരുപാട് കള്ളങ്ങൾ. ഞാനൊന്നും പറയുന്നില്ല, സോളമന്റെ വിധി അനുഭവിച്ചല്ലേ പറ്റൂ. ഇതാണോ ഗുളിക? അതെ. ഇതിന് സ്ട്രിപ്പൊന്നുമില്ലേ, ഇതിന്റെ പേരെന്താ? പേര് ഞാൻ നോക്കിയില്ല, ഡോക്ടറാണ് വാങ്ങി തന്നത്.
ഫാർമസിയിൽ നല്ല തിരക്കായതുകൊണ്ട് ഡോക്ടർ തന്നെ വാങ്ങി തന്നു. എന്നിട്ട് ഡോക്ടർ എന്താ അസുഖത്തെ പറ്റി പറഞ്ഞു? ഇതത് തന്നെയാണ് വീഴ്ചയുടെ പ്രശ്നം. ചിലപ്പോ തലയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കാണുമെന്നാ ഡോക്ടർ പറയുന്നത്. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞു. കുറച്ചുകൂടി നല്ല ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആശുപത്രി കാണിക്കണമായിരുന്നു. ഞാനിത് പറഞ്ഞതാ. അല്ല, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ലല്ലോ. ഇല്ലായിരിക്കാം, എന്നാലും അതൊന്ന് ഉറപ്പുവരുത്തണ്ടേ. ഒരു ദിവസം കുഴഞ്ഞു വീഴുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക, ഇതങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. സാരമില്ല പപ്പ, സോളമൻ ഡോക്ടറെ കണ്ടിട്ട് തന്നെയാണല്ലോ മരുന്ന് മേടിച്ചത്. തൽക്കാലം ഇത് കഴിക്കാം, മാറിയില്ലെങ്കിൽ നമുക്ക് നല്ല ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോവാം. സോഫി പറഞ്ഞാണ് എന്റെ ശരി. എന്തായാലും വിരുന്നിന്റെ രസം മുഴുവൻ പോയി. അതെ അതെ, അതിന് ഇന്നത്തെ ദിവസം കൊണ്ടെല്ലാം തീരുന്നില്ലല്ലോ, ഇനിയും കിടക്കല്ലേ ദിവസങ്ങള്. അല്ല, ഞങ്ങളിന്ന് അപ്പുറത്തേക്കും പോവാ. അതെന്ത് പരിപാടിയാ? ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ മൂന്നാല് ദിവസം ഇവിടെ നിന്നിട്ടേ പോകാൻ പറ്റുമെന്ന്. മോനി വീടൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഓ, ജെയിംസിന്റെ ആയതുകൊണ്ടായിരിക്കും. എന്നാലേ ഇപ്പൊ വാടകയ്ക്ക. ഞാൻ വാടക ചീട്ട് എഴുതിച്ചു എന്ന് വെച്ചാ അങ്ങനെ ഒരു കുറ്റബോധം വേണ്ടാന്ന് ചുരുക്കം. അതുകൊണ്ടൊന്നുമല്ല, മമ്മയ്ക്കും വയ്യാത്തല്ലേ. ആ അത് കൊള്ളാം, മമ്മ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പോരാത്തതിന് അവിടെ ട്രീസേ ഉണ്ട്. പോവണ്ട സോളമ, നിങ്ങളെ രണ്ടാളെയും കണ്ട് കൊതി തീർന്നില്ല, അതുകൊണ്ടാ. നിങ്ങളുടെ ഇഷ്ടം. എന്നാ പറഞ്ഞ റെസ്റ്റ്, ചോറെടുത്ത് വെച്ചിട്ട് വിളിക്കാം. വാറോസി, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എന്താ പോവാൻ എത്ര തിടുക്കം? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ? താൻ എന്തൊക്കെയായി പറയുന്ന, പെട്ടെന്ന് തനിക്കിങ്ങനെ ഒരു അസുഖം വന്നപ്പോ മനസ്സൊന്ന് വല്ലാതെ, എത്ര ഉള്ളൂ. അവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലേ, ഇനി എപ്പോഴും ഒന്നും വരാൻ പോകുന്നില്ലല്ലോ. ഈ ഒരു തവണത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. ഈ ഗുളിക കണ്ടിട്ട് എന്താ തോന്നുന്നറിയോ? എന്താ? പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഗുളികയാണല്ലോ ഇതെന്ന്. ഗൈനക്കിനെയാ കണ്ടത്, ഗുളികെങ്ങാനും മാറിയോ? ഇല്ല. എന്നാ പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സോഫിയുടെ അസുഖത്തെ പറ്റി? പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്തേ? എന്തോ ഉള്ളിലൊരു പേടി പോലെ. എന്തിന്? അതിന് മാത്രം ഗൗരവമൊന്നും അവളുടെ അസുഖത്തിന് ഇല്ലല്ലോ. ഒന്ന് ഛർദ്ദിച്ചു, അതാണോ അത്ര വലിയ പ്രശ്നം? അതല്ല, വന്നു കേറിയപ്പോ മുതല് ഞാൻ അവളെ ശ്രദ്ധിക്കായിരുന്നു. ആ പഴയ ഉന്മേഷമൊന്നും അവൾക്കില്ലിപ്പോ. ആ ഒരു വിളർച്ചയാ, ഒരു രക്തക്കുറവ്. അതെനിക്കും തോന്നിയിരുന്നു, രക്തക്കുറവുണ്ട്. അത് മര്യാദക്ക് ഭക്ഷണം കഴിച്ചാൽ മാറിക്കോളും. എടീ, കല്യാണം നടക്കുവോ ഇല്ലയോ എന്നുള്ള പേടി അവൾക്കുണ്ടായി കാണും. അതിന്റെ ആയി കാണുന്നൊക്കെ. ഏതായാലും മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, മാറിക്കോളും. അന്ന വീണില്ലേ ആ മോഷണ ശ്രമം, അന്ന് എന്തെങ്കിലും കാര്യമായി പറ്റിക്കാണോന്നാ എനിക്ക്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ അന്ന് കാണിക്കണ്ടേ? അന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പോ മണ്ടത്തരായിപ്പോയി. അന്നേ ആശുപത്രി പോയാ മതിയായിരുന്നു, ശരീരം മുഴുവൻ നോവുന്നു എന്ന് അന്ന് അവള് പറഞ്ഞതാ. അത് കാര്യമാക്കിയില്ല. വല്ല ഒടിവോ ചതവോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കാണോന്ന് എനിക്ക് പേടി. നിനക്ക് ഭ്രാന്ത, അങ്ങനെയാണെങ്കിൽ തന്നെ നേഴ്സായ നിനക്ക് മനസ്സിലാവില്ലേ? ആശുപത്രി കൊണ്ടുപോയിരുന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി പോയതല്ലേ. നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല, ഇത് മാറിക്കോളും. മാറും, ഞാനല്ലേ പറയുന്നത്, മാറിക്കോളും. സോളമന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ആ മുഖത്തൊരു വെട്ടവും ഇല്ല.
കല്യാണത്തിന് മുമ്പുള്ള സോളമൻ അല്ല ഇപ്പോഴത്തെ സോളമൻ. പിന്നെ അവന് രണ്ട് കൊമ്പ് മുളച്ചു. എടി ഇതാ നിന്റെ കുഴപ്പം, ആവശ്യമില്ലാത്ത ചിന്തിച്ചുണ്ടാക്കും. എനിക്ക് അവനെ കണ്ട ഒരു വ്യത്യാസവും തോന്നിയില്ല. അവര് സന്തോഷത്തിലാ. നീ ആയിട്ട് ഓരോന്ന് പറഞ്ഞ് അത് നശിപ്പിക്കായിരുന്ന മതി. നമുക്ക് എത്രയും പെട്ടെന്ന് വേളാങ്കണ്ണിക്ക് പോണം, കടം തീർക്കണം. അങ്ങനെ വല്ല നല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. നീയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാ മതി. സോളമനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സോളമൻ സമ്മതിച്ചാലും ആ ജെയിംസ് ഉണ്ടെങ്കിൽ സോഫി സമ്മതിക്കില്ല. അവന്റെ നിഴല് കാണുന്ന പോലും അവക്ക് ഇഷ്ടമല്ല. അത് ശരിയാ. വന്നു വന്ന് എനിക്കും അവനെ ഇഷ്ടമല്ലാതായി തുടങ്ങിയിട്ടുണ്ട്. ഒരു വിധത്തിലാ ഞാനിപ്പോ അവനെ സഹിക്കുന്നത്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. മുനവച്ചല്ലാതെ ഈയിടെയായിട്ട് അവൻ സംസാരിക്കാറില്ല. അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ, ഇനി അനുഭവിച്ചോ. സഹിയട്ട ഞാൻ ഉടക്കും, പിന്നെ കാശിന്റെ ബാധ്യത. അതെങ്ങനെയെങ്കിലും തീർക്കും. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കും ഇതേ വളർന്ന എന്ത് ചെയ്യണോന്ന് ഈ പൗലോയ്ക്ക് അറിയാം. ഇതുകൊണ്ട് വയ്ക്ക. പ്രശ്നം അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. എല്ലാം സോഫിയോട് തുറന്നു പറയാം, എന്നിട്ട് അവളുടെ സമ്മതത്തോടെ ആഘോഷം നടത്താം. എല്ലാം അറിയുന്ന നീ എന്നെ ഇങ്ങനെ പറഞ്ഞു, വേറെന്താ വഴി? ഓരോ ദിവസം കഴിയുന്തോറും വിഷയം വഷളായി വരിക. പോയി പോയി ഇത് നിങ്ങൾ തമ്മിലുള്ള വലിയൊരു വഴക്കിലേക്ക് എത്തുന്ന എന്റെ പേടി. എനിക്കും ആ പേടിയുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇനി കാത്തിരിക്കണ്ടെന്ന്. എന്തായാലും എന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞല്ല തീരൂ. അന്ന് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടണം വേണ്ടേ? അത് കുറച്ച് നേരത്തെ ആയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് അതിനുള്ള ധൈര്യമുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, അവളുടെ റിയാക്ഷൻ എന്താവുമെന്നതിനെ കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. പറ്റിപ്പോയൊരു അബദ്ധമായിട്ട് ഇതിനെ കാണുന്ന ഒരാളായിരുന്നു സോഫിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവൾ ഒരിക്കലും അങ്ങനെ കരുതില്ല. ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നല്ല, ഇക്കാര്യം പറഞ്ഞ് എനിക്ക് എന്നെ മടുത്തു തുടങ്ങി. എനിക്ക് ജോസൂട്ടിയുടെ മനസ്സ് കാണാം, പക്ഷെ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നുകിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീരണം, അല്ലെങ്കിൽ സത്യ സോഫി അറിയണം. ഇതിലേതെങ്കിലും ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്ന ജോസൂട്ടി. കഴിയുന്നതും വഴക്കില്ലാതെ പോവാൻ നോക്കാം, പോകുന്നിടത്തോളം കാലം. അല്ലെങ്കിൽ ഞാൻ മുമ്പൊക്കെ പറയാറുള്ളത് പോലെ കർത്താവ് തീരുമാനിക്കട്ടെ, അല്ലാതെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ദാ ചേച്ചി ഇത് കുടിക്ക. വേണ്ട, വായിക്കൊന്നും ഒരു രുചിയില്ല. പനിയൊന്നുമില്ലല്ലോ, ചിലപ്പോ ഉള്ളി കാണും. നോക്കാം, മാറുന്നില്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരി പോയി കാണാം. ദേ എന്ന് വെച്ചാൽ അതുവരെ തിന്നാതെയും കുടിക്കാതെയൊന്നും ഇരിക്കാൻ പറ്റില്ല. രുചിയില്ലെങ്കിലും അതങ്ങോട്ട് ഒറ്റ വലിക്ക് കുടിക്ക്, ക്ഷീണം മാറാൻ നല്ലതാ. വേണ്ട മമ്മി. ആ കുടിക്ക് ചേച്ചി. വേണ്ട, ഒന്ന് കുടിക്കേ. എന്താണ്, എന്ത് കുടിപ്പിക്കാനുള്ള ശ്രമമാ? അല്ല, വിരുന്നുകാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു, എന്നാ പിന്നെ ഒന്ന് കണ്ടേച്ചു പോവാന്ന് വിചാരിച്ചു. അല്ല, സോളമൻ എവിടെ? ഇവിടെ ഇല്ല. അതെന്ത് പണിയാവും കാണിക്കുന്നെ? പെണ്ണിനെ തനിച്ചിരുത്തി വെച്ച് അവൻ അവിടെ കറങ്ങി നടക്കുന്നെ. സോഫി വിടാതെ പിടിച്ചോണം, പഴയ പോലൊന്നും അല്ല, പോയാ പോയതാ. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഇയാളുടെ ഉപദേശമൊന്നും വേണ്ട. ഇതാണ് എനിക്ക് തീരെ പിടിക്കാത്ത. ഞാൻ നല്ലതുമല്ലോ പറയും, സോഫി പിന്നെ അതേ പിടിച്ചോണ്ട് ചേറിക്കൊണ്ടുവരും. ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ?
ഇഷ്ടപ്പെട്ടു പോയി, കല്യാണം കഴിക്കണമെന്നും ആഗ്രഹിച്ചു. അതൊക്കെ അതോടെ തീർന്നില്ലേ? തീരാത്തത് കൊണ്ടല്ലേ താൻ എപ്പോഴും എപ്പോഴും എന്റെ പുറകെ വരുന്നത്. ആ പറഞ്ഞത് നേരാ ജെയിംസേ. ഇനി എന്തിനാ ഇവളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നത്? കർത്താവിന് നിരക്കാത്തതാ ജെയിംസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അത് അത് വെറുതെ ചേട്ടത്തി, കർത്താവിന് നിരക്കാത്തൊന്നും ഈ ജെയിംസ് ചെയ്യില്ല. അത് മറ്റാരെക്കാളും നന്നായിട്ട് കർത്താവിന് അറിയുകയും ചെയ്യാം. പിന്നെ കുറച്ച് കുറച്ച് സോളമനും അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ വരുമ്പോ അവൻ വട്ടം കയറി ഉടക്കാത്ത. അവനറിയാം ഞാൻ നല്ലവനാണെന്ന്. സോളമൻ മാന്യന. ആ മാന്യത പക്ഷെ എന്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കണ്ട. ആണുങ്ങളില്ലാത്ത നേരത്തെ ഇവിടെ കയറി വന്നാ ചൂലെടുത്ത് അടിക്കും ഞാൻ. അത്രക്കൊക്കെ വേണോ അഹങ്കാരം? എന്നാ ഇതിന് പറയ, അത് നാശമേ ഉണ്ടാക്കൂ. ഇറങ്ങിപ്പോടും. തന്നെ ഇപ്പൊ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, അല്ലെങ്കിൽ എന്റെ ചേച്ചിക്ക് വയ്യ. വെറുതെ പ്രഷർ കൂട്ടാൻ നിക്കല്ലേ. ഞാനിപ്പോ എന്ത് ചെയ്തു? ചെയ്തോ ചെയ്തില്ലേ അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ജെയിംസ് ഇവിടെ വരുന്നത് സോഫിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ട സോഫിയെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. എന്താന്നറിയില്ല, ഇവളെ കണ്ട് ഇവളുടെ വായിൽ നിന്ന് നാല് ചീത്ത കേട്ട അന്നത്തെ ദിവസം പരമസുഖ. നല്ലൊരു ഉറക്കവും കിട്ടും. മമ്മി, ഇയാളോട് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സോളമനെ വിളിക്കും. അയ്യോ എന്റെ പൊന്നെ, അതൊന്നും വേണ്ട. സോളമൻ വന്ന എന്റെ ഒരു രോമത്തെ പോലും തോടില്ല. ഞാനങ്ങ് പോയേക്കാം, പക്ഷെ ഒന്നോർത്തോ, നീ ഒരു ദിവസം എന്റെ അടുത്ത് വരും, കാലിൽ വീണ് കരയും. ബാക്കി ഞാൻ അന്ന് പറഞ്ഞോളാം. ഇയാൾക്ക് ഇതെന്തിന്റെ കേടാ? കേട് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. സോളമൻ ഒന്ന് വന്നോട്ടെ. അപ്പൊ വിളിച്ച ഉടനെ നീ വരും. അധികം വിളച്ചിട്ടില്ലാതെ കാര്യം പറയാം. നമുക്ക് എലിയും പൂച്ചയും കളിയങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ ഇനി നിന്റെയോ സോഫിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. നിനക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കായിരുന്നു. ബുദ്ധിയൊന്നുമല്ല, എന്റെ ദയ, കാരുണ്യം. നിങ്ങളും മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹമൊന്നുമില്ല. പിന്നെ സമ്മതിക്കുന്നത് എന്റെ ഒരു ഔദാര്യമായിട്ട് കൂട്ടിയാ മതി. പക്ഷേ വെറുതെ പറ്റില്ല. ഞാൻ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ച് നീ ഇങ്ങോട്ടും ചെയ്യണം. പറ. എനിക്ക് കാശ് മതി. 25 ലക്ഷം കിട്ടണം. പറ്റുമോ? പറ്റുമെങ്കിൽ പറ. നമുക്ക് ഇവിടെ വെച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാം. കാശ് തന്നാ ഞാൻ തന്നെ വന്ന് പറയാ ലേഡി ഡോക്ടറോട്. നീ പറയുന്ന പോലെ അങ്ങ് സാധിച്ചു തരാൻ. പിന്നെ ഒരുത്തനും ഒന്നും അറിയില്ല. നിങ്ങൾക്ക് സുഖമായ ജീവിതവും കിട്ടും, എനിക്ക് കാശും കിട്ടും. 25 ലക്ഷം തരാം. കാശ് കിട്ടിക്കഴിഞ്ഞാ ജെയിംസ് പിന്നെ ഒരിക്കലും നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. പൗലോക്കാരനെ കണ്ടാ പോലും ഞാൻ മിണ്ടത്തില്ല. പോരെ, കാശ് പോണം. റെഡിയായിട്ട് നീ വിളി, ഞാൻ വന്ന് മേടിച്ചോളാം. അതെ, എന്റെ കുഞ്ഞിന്റെ ജീവനാ ഞാനിപ്പോ വിലയിട്ടത്. കാര്യം ക്രൂരനാണെങ്കിലും എന്റെ ഉള്ളിലും ഉണ്ട് വേദനിക്കുന്ന ഒരു മനസ്സ്. എന്റെ ചോരയാ ഞാൻ 25 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നത്. അത് ഓർമ്മ വേണം എപ്പോഴും. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. നീ ക്യാഷ് ചോദിച്ചു, ഞാൻ തരാന്നും പറഞ്ഞു. അതോടെ ഈ പ്രശ്നം തീർന്നു. തീരണം. പിന്നെ സംസാരിക്കുന്നതേ അത്ര നല്ല ശീലമല്ല. ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. കാശ് റെഡിയാക്കിയിട്ട് വിളിക്കേ. 25 ലക്ഷം ഇന്ത്യൻ കറൻസി. ശരി. ഇനി കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ ഓർക്കും. ഞാൻ നിന്നെ ഓർക്കും. നിന്നെ എങ്ങനെങ്കിലും മറക്കാൻ പറ്റില്ലല്ലോ ജെയിംസേ. അതിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ. എനിക്കൊരു പേടിയില്ല. നീ എന്തെങ്കിലും ഒരു സാഹസത്തിന് മുതിർന്ന മുതിരില്ല.
ബുദ്ധി ഉണ്ടെങ്കിൽ നീ നിന്റെ ജീവിതം വെച്ചൊരിക്കലും കളിക്കില്ല. ചില കാര്യങ്ങളിലെ എനിക്ക് ബുദ്ധി കുറച്ച് കുറവാ. അതുകൊണ്ടല്ലേ ഒരു മണ്ടനെ പോലെ ഞാൻ വീണ്ടും വീണ്ടും നിന്നെ സഹിക്കുന്നത്. സഹിക്കാനുള്ള എന്റെ ഈ കഴിവിലെ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. നിന്റെ എന്താ പേടിച്ചു പോയോ? ഇത് ഞാനല്ലേ മോളെ, നിന്റെ ജെയിംസ് അച്ചായൻ. നല്ല ഡ്രസ്സാണല്ലോ. സാരി ഉടുക്കുമ്പോ നിനക്ക് നല്ല ഭംഗിയുണ്ട്. അയ്യോ ഇങ്ങനെ നോക്കല്ലേ, ദഹിച്ചു പോവും ഞാൻ. എടി സോഫി, നിനക്ക് എന്തുമാത്രം വെറുപ്പ് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. എന്തിനാ അങ്ങനെ ഒരു ദേഷ്യം കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാ. ആയിക്കോ, ഇപ്പൊ ഞാൻ കാത്തുന്ന വേറൊരു കാര്യം പറയാനാ. താല്പര്യമുണ്ടോ കേൾക്കാൻ? ഇല്ല. ഒട്ടും ഒട്ടും. സോളമനെ കുറിച്ചാ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലും അങ്ങനെ അല്ലല്ലോ, അവൻ നിന്നോടൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. നിന്നോട് പറയരുതെന്ന് എന്നെയും വിലക്കിയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു മനസാക്ഷി കുത്ത്, അവന് നിന്നോട് കടപ്പാടൊന്നും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള മനസ്സമ്മതം കഴിഞ്ഞല്ലേ. അവൻ നിനക്ക് നടന്ന കല്യാണത്തിലെ ഭർത്താവാണെങ്കിൽ ഞാൻ നിനക്ക് നടക്കാത്ത കല്യാണത്തിലെ ഭർത്താവാ. സത്യം പറഞ്ഞ രണ്ട് ഭർത്താക്കന്മാരാ നിനക്ക്, സോളമനും ഞാനും. ആട്ടല്ലേ, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് വൈകാതെ നിനക്ക് മനസ്സിലാവും. ഞാൻ വഴിതടയിൽ സമരത്തിനൊന്നും വന്നതല്ലേ. വന്ന കാര്യം പറഞ്ഞു പൊയ്ക്കോളാം. എനിക്ക് പെട്ടെന്നൊരു കാശിന്റെ ആവശ്യം വന്നു, ഒരു 25 ലക്ഷം രൂപ. അതാരോടാ ചോദിക്കുക? എന്റെ സങ്കടം കണ്ടപ്പോ സോളമൻ പറയ കാശ് അവൻ തന്ന് സഹായിക്കാന്ന്. വേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ, മാത്രമല്ല സോഫിക്ക് അത് ഇഷ്ടമാവില്ലെന്നും പറഞ്ഞു. കേക്കണ്ടേ, അവന് ഒരേ നിർബന്ധം കാശ് എനിക്ക് തന്നേ പറ്റൂന്ന്.